പി പി ദിവ്യ കീഴടങ്ങിയതാണോ അതോ പോലീസ് ദിവ്യയെ അറസ്റ്റ് ചെയ്തതാണോ? എല്ലാം ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ്. പോലീസ് പറയുന്നതെല്ലാം അപ്പാടെ വിശ്വസിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. എ ഡി എം നവീൻ ബാബു മരിച്ച് 14 ദിവസമാണ് ദിവ്യ കസ്റ്റഡിയിലാകുന്നത്. എന്തായാലും ദിവ്യ പോലീസ് മുന്നിൽ കീഴടങ്ങിയതാണെങ്കിൽ ദിവ്യ ഇത്രയും കാലം ഒളിച്ചിരുന്ന സ്ഥലം കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ല എന്നതിനോണം കരുതാൻ. കണ്ണമരം പോലീസാണ് ദിവ്യയെ കസ്റ്റഡിയിലെടുത്തത്. തലശ്ശേരി സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ ഒരൊറ്റ വരിയിൽ തള്ളിയതിന് പിന്നാലെയാണ് ദിവ്യ കീഴടങ്ങാൻ തീരുമാനിച്ചതും പോലീസ് പിടിയിലായതും എന്നാണ് പറയുന്നത്. ദിവ്യയെ കസ്റ്റഡിയിലെടുത്തായി എന്തായാലും ജില്ലാ പോലീസ് മേധാവി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്തതിനു ശേഷം തുടർ നടപടിയെടുക്കുമെന്നാണ് പോലീസ് മേധാവി പറഞ്ഞത്. കസ്റ്റഡിയിലുണ്ട്, ദിവ്യ തുടക്കം മുതലേ ഞങ്ങളുടെ നിരീക്ഷണത്തിലായിരുന്നു എന്ന് പറഞ്ഞ് ഒഴിയുകയായിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ ജില്ലാ പോലീസ് മേധാവി. എ ഡി എമ്മിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തു. തുടർന്നാണ് ദിവ്യ ഒളിവിൽ പോയത്. എന്നാൽ ദിവ്യയുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ പയ്യന്നൂരിലാണെന്ന് ഇതിനിടെ കണ്ടെത്തിയിരുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കണ്ണൂർ യോഗം ചേർന്നാണ് അറസ്റ്റിന് നിർദ്ദേശം നൽകിയത്. പാപ്പിനിശ്ശേരിയിൽ നിന്നും ദിവ്യയെ അറസ്റ്റ് ചെയ്തു എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. എന്നാൽ അവിടെ എത്തിയാൽ അറസ്റ്റ് ചെയ്യാമെന്ന് ദിവ്യ അറിയിച്ചു. അതനുസരിച്ച് പോലീസ് എത്തുകയായിരുന്നു എന്നും വാർത്തയുണ്ട്. ദിവ്യയുടെ പ്രത്യേക അനുമതി വാങ്ങിയാണ് പോലീസ് ഈ അറസ്റ്റ് നടത്തിയതെന്നും വിമർശനം ഉയരുന്നുണ്ട്. ദിവ്യക്കെതിരായ നടപടി പോലീസ് നീട്ടിക്കൊണ്ടുപോവുകയാണെന്ന് നേരത്തെ ആരോപണം ഉയർന്നിരുന്നു. ദിവ്യയ്ക്ക് കോടതി ജാമ്യം നിഷേധിച്ചതോടെ അറസ്റ്റ് ചെയ്യുക മാത്രമായിരുന്നു പോലീസ് മുന്നിലെ മാർഗം. കോടതി വിധിക്ക് പിന്നാലെ ഇവിടെ വീട്ടിൽ പോലീസ് എത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീടാണ് ടവർ ലൊക്കേഷന്റെ അടിസ്ഥാനത്തിൽ ദിവ്യ പയ്യന്നൂരുണ്ടെന്ന വിവരം പുറത്തു വന്നത്. പക്ഷേ അറസ്റ്റ് നടന്നിരിക്കുന്നത് പാപ്പിനിശ്ശേരിയിൽ വെച്ചാണ്. പ്രതിയേർത്ത് ദിവസങ്ങളായിട്ടും അറസ്റ്റ് ചെയ്യാനോ ചോദ്യം ചെയ്യാനോ ദിവ്യയെ ബുദ്ധിമുട്ടിക്കാതിരുന്ന പോലീസ് അറസ്റ്റിലും നല്ല കരുതലാണ് എടുത്തത്. പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയുടെ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭിക്കാതിരിക്കാനും പ്രത്യേക ക്രമീകരണങ്ങൾ എടുത്തിരുന്നു. പാപ്പിനിശ്ശേരിയിൽ നിന്നും കണ്ണൂർ ടൗൺ സ്റ്റേഷനിലേക്കാണ് ദിവ്യയെ എത്തിക്കുമെന്നാണ് ആദ്യം പോലീസ് പറഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ടൗൺ സ്റ്റേഷനിൽ കർശന സുരക്ഷ ഒരുക്കി ജലപീരങ്കി വരെ എത്തിച്ച് മാധ്യമങ്ങളെ കബളിപ്പിച്ചു. എന്നിട്ട് ദിവ്യയെ മാധ്യമങ്ങളുടെ കണ്ണുവെട്ടിച്ച് ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിക്കുകയും ചെയ്തു. രാവിലെ ദിവ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം കേട്ട തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഒരൊറ്റ വാക്കിലാണ് ജാമ്യം നിഷേധിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇതോടെയാണ് അറസ്റ്റ് അല്ലാതെ മറ്റു വഴിയില്ലെന്ന് പോലീസിന് നിലപാടെടുക്കേണ്ടി വന്നത്. നവീൻ ബാബയുടെ യാത്രയ്ക്ക് യോഗത്തിൽ ദിവ്യ ആസൂത്രിതമായി എത്തി വ്യക്തിഹത്യ നടത്തിയെന്നും എ ഡി എമ്മിന്റെ മരണത്തിൽ ദിവ്യക്കെതിരെ പ്രേരണക്കുറ്റം നിലനിൽക്കുമെന്നുമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രോസിക്യൂഷൻ തലശ്ശേരി കോടതിയിൽ വാദിച്ചത്. ഇതോടെയാണ് ദിവ്യയ്ക്ക് ജാമ്യം നിഷേധിക്കാൻ കോടതി തീരുമാനിച്ചതും. ഇനി ചോദ്യം ചെയ്യലിന്റെ ദിനങ്ങളാണ്. ദിവ്യയ്ക്ക് ഒടുവിൽ ജാമ്യം നൽകുമോ അതോ റിമാൻഡ് ചെയ്യുമോ എന്നാണ് ഇനി അറിയാനുള്ളത്.